ഹായ്, ഞാൻ ആർച്ച. രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോ സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തങ്ങളായിട്ടുള്ള 50 പവൻ്റെ ഒരു ബ്രൈഡൽ സെറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് പാരിപ്പള്ളി ഷോറൂമിലെ കളക്ഷൻസാണ്. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണത്. നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് മാലകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 6 മാലകളാണ് നമ്മുടെ ഈ സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള 6 മാലകൾ. അതിൽ ആദ്യത്തേത് ഒരു ചോക്കറാണ്. 5 പവനാണ് ആ ഒരു ചോക്കറിൻ്റെ വെയിറ്റ് വരുന്നത്. ചോക്കർ പൗരാണിക് കളക്ഷനിൽ പെടുന്നതാണ്. ചെറിയൊരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അത് കൃഷ്ണൻ്റെയും രാധയുടെയും രൂപങ്ങൾ കാർവ് ചെയ്തിട്ടുണ്ട് ആ ഒരു ചോക്കറിൽ. നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ്സാണത്. രണ്ടാമത് വരുന്നത് 4 പവൻ്റെ ആൻറ്റിക് കളക്ഷനിൽ പെടുന്ന ഒരു മാലയാണ്. നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റോട് കൂടിയ മാലയാണത്. അതിൽ റൂബി എമറാൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോക്കറ്റാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 3ാമത് വരുന്നതും ആൻറ്റിക് കളക്ഷനിൽ പെടുന്നതാണ്. ഒരു ലെയർ മാലയാണ്. സിമ്പിളായിട്ടുള്ള സ്റ്റാർട്ടിംഗ് 2 ലെയറിൽ തുടങ്ങി പിന്നെ ഒരു ലോക്കറ്റ് വന്നിട്ട് എൻഡിങ് 3 ലെയർ വരുന്നൊരു മാലയാണത്. അതിൽ സൈഡിൽ 2 ഡിസൈനിൽ ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 2 വശത്തും 2 തരം ലോക്കറ്റാണ് ആ ഒരു മാലയിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത 4ാമത് വരുന്നത് 5 പവൻ്റെ ഒരു പാലക്കാ മാലയാണ്. നല്ല ഭംഗിയുള്ള രീതിക്കാണ് ആ ഒരു മാല ചെയ്തിരിക്കുന്നത്. നല്ല വെയ്റ്റോട് കൂടിയ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു മാലയാണ്. നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല രീതിക്ക്. അടുത്ത മാല 5.5 പവൻ്റെയാണ്. നല്ല പൊലിമയുള്ള ഒരു മാലയാണ്. വലിയൊരു ലോക്കറ്റോടു കൂടി റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. മാങ്ങാപ്പിഞ്ച് ഡിസൈനാണ് ആ ഒരു മാലയിൽ കൊടുത്തിരിക്കുന്നത്. 5.5 പവനാണ് ആ ഒരു മാലയുടെ വെയ്റ്റ്. അത് നമ്മുടെ ഡൈവർക്കാണ് ആ ഒരു മാലയ്ക്ക് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ മാലയെന്ന് പറയുന്നത് 7.5 പവനാണ്. കണ്ടു കഴിഞ്ഞാൽ 10 പവനിൽ കൂടുതൽ പൊലിമ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു മാല ചെയ്തിരിക്കുന്നത്. വലിയൊരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ നല്ല നിറഞ്ഞു നിൽക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള രീതിക്കാണ് ആ ഒരു മാല ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് വളകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടോട്ടൽ 6 വളകളാണ് നമ്മുടെ സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല കട്ടിയുള്ള രീതിക്കുള്ള 6 വളകളാണ്. ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നത് 2 പവനാണ്. ഈ 4 വളകൾക്കും 2 പവൻ വീതമാണ് വെയിറ്റ് വരുന്നത്. ഇത് രണ്ടും ഈ സൈഡിൽ വരുന്ന 2 വളകൾ സിംഗപ്പൂർ ഡിസൈനിൽ വരുന്നതാണ്. നെറ്റ് ഡിസൈനോട് കൂടി നല്ല ഭംഗിയുള്ള രീതിക്കാണ് ആ ഒരു വള ചെയ്തിരിക്കുന്നത്. ഈ സെൻട്രലിൽ വരുന്നത് അഷ്ടലക്ഷ്മി വളയാണ്. ഈ 2 എണ്ണം അഷ്ടലക്ഷ്മി വളയാണ്. അതിൽ റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കട്ടിയുള്ള വളയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നില്ല. നമുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു വളകൾ ചെയ്തിരിക്കുന്നത്. അടുത്ത 2 വളകൾ പാലക്കാ ഡിസൈനിൽ പെടുന്ന വളകളാണ്. 2.5 പവനാണ് ആ വളകളുടെ വെയിറ്റ്. ഒരു വളയുടെ വെയിറ്റ് 2.5 പവൻ. അത് നമ്മൾ നേരത്തെ കാണിച്ച ആ മാലയ്ക്ക് നമുക്ക് സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പാലക്കാ മാലയുടെ സെറ്റായിട്ടുള്ള ബാംഗിൾസാണ് അത്. 2 പവൻ വെയിറ്റ് വരുന്ന ട്രഡീഷണൽ ഡിസൈനിൽ പെടുന്ന ഒരു ജിമിക്കിയാണ് ഈ സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള രീതിക്കുള്ള ഒരു കമ്മലാണത്. നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. അതുപോലെ 2 മോതിരങ്ങളും ഈ ഒരു സെറ്റിൽ കൊടുത്തിട്ടുണ്ട്. 2 ഗ്രാം വീതം വരുന്ന മോതിരം. അതായത് 1 മോതിരത്തിന് 2 ഗ്രാമാണ് വെയിറ്റ്. അങ്ങനെ 2 മോതിരം 2 ഗ്രാം വീതമുള്ള 2 മോതിരങ്ങൾ. 4 പവൻ വെയിറ്റ് വരുന്നൊരു ആംഗ്ലേറ്റാണ് നമ്മുടെ സെറ്റിലുള്ളത്. നല്ല ഷൈനിങ്ങോട് കൂടിയ ഒരു ആംഗ്ലേറ്റാണ്. നല്ല കട്ടിക്കുമാണ് ആ ഒരു ആംഗ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനാമൽ കോട്ടിംഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗ്ലേസിങ്ങും അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.